അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഇതൊക്കെ നമ്മള് പാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പൊട്ടി വീഴുന്ന കമ്പുകളൊക്കെ എടുത്ത് ഞാൻ വെറുതെ ഇങ്ങനെ ചകിരിച്ചോറില് കുത്തി വെച്ചതാണ്. ഇതുണ്ടോ, നമ്മള് പച്ചക്കറി തൈയൊക്കെ വാങ്ങുമ്പോ ഇങ്ങനല്ലേ ഉണ്ടാവുക ഈ ഒരു ഷേപ്പില്. അപ്പൊ അതുപോലെ നമ്മളെ ഡാലിയെന്ന് വേര് വന്നതാണത്. അപ്പൊ അതും ഇതുപോലെയുള്ള സൈഡ് ബ്രാഞ്ച് എടുത്ത് വെറുതെ കുത്തിക്കൊടുത്തതാണ്. ഈ ഡാലിയകളൊക്കെ തന്നെ കമ്പ് നട്ടുപിടിപ്പിച്ച ഡാലിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ കമ്പുകൾ വളരെ പെട്ടെന്ന് പിടിക്കും. അപ്പൊ ഇതിന്റെ എങ്ങനത്തെ കമ്പാ നടണേതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കഴിഞ്ഞ സീസണിൽ നമ്മൾ ഡാലിയ സെയിൽ വീഡിയോ കിട്ടിയപ്പോൾ ഞാൻ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കമ്പ് നടുന്ന രീതി, അതിന്റെ സൈഡ് ബ്രാഞ്ച് എടുത്തിട്ട് നട്ടുവെക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഡാലിയ കിട്ടുമ്പോൾ, അപ്പൊ ഇങ്ങനെ ഒരു ഡാലിയ കിട്ടുമ്പോ ഇതുണ്ടല്ലോ, ഇതിന്റെ അടിയിൽ കൂടെ കുറെ സൈഡ് ബ്രാഞ്ചുകൾ ഉണ്ട്. സൈഡിൽ നിന്ന് കുറെ ബ്രാഞ്ചുകളോട് കൂടിയായിരിക്കും ഈ ചെടി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഇതിന്റെ ഏറ്റവും താഴത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ പൊട്ടിപ്പോകും ഏതെങ്കിലുമൊക്കെ കമ്പ്, ആ കമ്പുകൾ എടുത്തിട്ട് മാറ്റുന്നുണ്ട്. ഇതിപ്പോ ഇതൊന്നും ഒരു കമ്പ് ഇളകി കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു ഇതോടുകൂടി താഴത്തെ ഈ ഒരു ജോയിന്റ് ഇല്ലേ, ഈ മെയിൻ ബ്രാഞ്ചിനോട് ഒട്ടി നിന്നൊരു ഭാഗമില്ലേ, ആ ഭാഗത്തോടു കൂടി വേണം ഡാലിയന്റെ കമ്പ് എടുക്കാനായിട്ട്. അങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് പിടിക്കും. നമ്മൾ ഇതിനെ ചെറുതാക്കി നടുന്നതിനേക്കാൾ എളുപ്പത്തില് ഈ ഒരു ജോയിന്റോടുകൂടി നടുമ്പോൾ പെട്ടെന്ന് പിടിക്കും കേട്ടോ. അപ്പൊ ഇതിന്റെ വേറൊരു കമ്പും കൂടെ ഇളകിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് ഇളകിയിട്ടുണ്ട്. അപ്പൊ ഇതിന് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ വലിച്ചെടുക്കുവാണ്. അപ്പൊ ഇങ്ങനെ, അപ്പൊ ഇങ്ങനത്തെ കമ്പ് നിങ്ങള് നിർബന്ധമായിട്ടും, നിങ്ങളുടെ കയ്യിൽ ഡാലി കിട്ടുമ്പോൾ അതിന് പൊക്കം വെക്കുന്ന ഡാലി ആണെങ്കിലും മിനിയേച്ചർ ഡാലി ആണെങ്കിലും ഇതുപോലൊരു സൈഡ് ബ്രാഞ്ച് എടുത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് മാറ്റി നടണം. കാരണം എന്താണെന്ന് വെച്ചാല് ചിലരൊക്കെ ഡാലിയ നോക്കുന്നതിന്റെ ഒരു മിസ്റ്റേക്ക് കാരണം ഡാലിയ ചിലപ്പോൾ ഉണങ്ങി പോകാനോ ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്, ചെടീന്റെ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കിട്ടിയാലും നിങ്ങൾ പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഡാലിയൊക്കെ നശിക്കുമ്പോൾ ചിലരൊക്കെ കംപ്ലൈന്റ് പറയും, അത് പോയി നമ്മൾ നല്ല പ്ലാന്റ് തരാത്തോണ്ടാ പോയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. എന്നാലും അപ്പൊ ഇനി ആരും അങ്ങനെ പറയരുത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് നല്ലൊരു ചെടി കിട്ടിയാലും നമ്മൾ അതിൽ നിന്ന് ഒന്നോ രണ്ടോ ബ്രാഞ്ച് എടുത്ത് മാറ്റി നടണം. എന്നാ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാല് ആ ചെടി പോയാലും നിങ്ങൾക്ക് നിങ്ങളായിട്ടൊരു ചെടി നട്ട് പിടിപ്പിച്ചതിന്റെ ഒരു അതെന്തായാലും നിങ്ങൾക്ക് കിട്ടുമല്ലോ, ആ ചെടി എന്തായാലും പിടിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കമ്പ് എല്ലാവരും മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതെങ്ങനെ നടുന്നതിനെ കൂടെ കാണിച്ചു തരാം. നമുക്കൊന്നുമില്ല, ഇതിപ്പോ മഴക്കാലമായത് കൊണ്ട് തെങ്ങ് നട്ടാലും പിടിക്കും. അപ്പൊ നമുക്കിത് മണ്ണില് മണ്ണും ചാണകപ്പൊടിയും കൂടെ ചേർത്ത് മിക്സിയിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചകിരിച്ചോറിൽ വെറുതെ കുത്തി, ഞാൻ ചകിരിച്ചോറിൽ കുത്തി വെച്ച കുറച്ച് ഡാലിയകളുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പൊട്ടി വീഴുന്ന കമ്പുകളൊക്കെ എടുത്ത് ഞാൻ വെറുതെ ഇങ്ങനെ ചകിരിച്ചോറിൽ കുത്തി വെച്ചതാണ്. എല്ലാത്തിലും വേര് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മൂന്നാലാഴ്ചയായ കമ്പുകളാണ്, കമ്പുകളെല്ലാം ഇപ്പോൾ തൈകളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ഇതിങ്ങനെ വലിച്ചെടുക്കുമ്പം ഇത് വെറും ചകിരിച്ചോറാണ് കേട്ടോ. ഇത് സീഡ്ലിംഗ് ട്രേ എന്ന് പറയും ഇതിനെ, നമുക്ക് നഴ്സറികളിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് എത്രത്തോളം വേര് വന്നിട്ടുണ്ടെന്നുള്ള ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, നമ്മള് പച്ചക്കറി തൈയൊക്കെ വാങ്ങുമ്പോ ഇങ്ങനല്ലേ ഉണ്ടാവുക ഈ ഒരു ഷേപ്പില്. അപ്പൊ അതുപോലെ നമ്മളെ ഡാലിയെന്ന് വേര് വന്നതാണത്. അപ്പൊ അതും
ഇതുപോലെയുള്ള സൈഡ് ബ്രാഞ്ച് എടുത്ത് വെറുതെ കുത്തിക്കൊടുത്തതാണ്. ഇതിപ്പോ മാറ്റി നടാൻ പ്രായമായി. ഇനി ഇത് മണ്ണും ചാണകപ്പൊടിയും ചേർത്ത് മിക്സിലേക്ക് നടണം. അപ്പൊ ഇന്നിപ്പോ സമയമല്ല, ഇതെന്തായാലും നടാൻ സമയമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഇതിൽ മൊട്ട് വരും, ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു സൈഡ് ബ്രാഞ്ച് ഇതുപോലെ വെറും ചകിരിച്ചോറിൽ കുത്തുവാണ്. ഇവിടെ ഒരു ഇത് ഫ്രീ ആയി കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് ജസ്റ്റ് കുത്തി വെക്കാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ ചെയ്താൽ മതി, അത് മുളച്ചു വരും. ഇതൊക്കെ പെറ്റൂണിയാണ്, നാടൻ പെറ്റൂണിയ വെള്ള. ഞാൻ കുറച്ച് കമ്പുകൾ എടുത്ത് ഇങ്ങനെ ചകിരിച്ചോറിൽ കുത്തി വെച്ചതാണ്. എല്ലാത്തിലും വേര് വന്നിട്ടുണ്ട്, എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇത് ബേബി സൺറോസ് ആണ്. അങ്ങനെ എല്ലാ ചെടികളും നമുക്ക് ഈ രീതിക്ക് പിടിപ്പിക്കാൻ പറ്റും. കുറച്ചധികം ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ചെടിയും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ജിഫി ബാഗിലാണെങ്കിലും നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒരു കമ്പ് മണ്ണിലും കുത്ത്, അത് ചാണകപ്പൊടിയും മണ്ണും കൂടെ ചേർത്ത് മിക്സാണ്. അതിലേക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ അങ്ങ് കുത്തി ഇറക്കി വെച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് ആവശ്യത്തിന് നനവും കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതൊരു തൈയായി മാറും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ ഇത് ചെയ്യണം കേട്ടോ. ഒരു കമ്പെങ്കിലും എടുത്ത് നിങ്ങൾ മാറ്റി നടന്നു. ഇപ്പോൾ റോസ് ആണെങ്കിലും എന്ത് ചെടിയാണെങ്കിലും നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നല്ല, ആരുടെ കയ്യിൽ നിന്ന് ഓൺലൈനായിട്ടൊക്കെ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ നേഴ്സറി പോയി ഡയറക്റ്റ് വാങ്ങി വരികയാണെങ്കിലും, നിങ്ങൾ ഒരു കമ്പ് അതൊന്ന് എടുത്തിട്ട് മാറ്റി നടുക. ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണത്. നാം എവിടെ പോയി ചെടി കൊണ്ടുവന്നാലും അത് ഹെൽത്തി ആണ്. അത് ഹെൽത്തി ആണെങ്കിൽ പോലും അത് നിറഞ്ഞെടുത്ത് നമ്മൾ പാരലലാക്കി നട്ടു വെക്കും, വെക്കണം. അതാണ് അതിൻ്റെ ഒരു ശരി. അപ്പം നമുക്ക് ആ ചെടി നശിച്ചാലും ഇത് നമുക്ക് വളർന്ന് കിട്ടും, അത് ഉറപ്പാണ്. അപ്പം നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഡാലി ഓർഡർ ചെയ്ത എല്ലാവർക്കും ഇപ്പം അയച്ച് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും കഴിഞ്ഞ ആഴ്ച ഡാലി അയച്ചിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പൂക്കളിലൊക്കെ വെള്ളം കെട്ടി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മുമ്പത്തെ ആഴ്ച അയച്ച ഒന്ന് രണ്ട് പേർക്ക് പൂക്കൾ ചീഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പൂക്കളൊക്കെ ഉണക്കിയിട്ട് ഡ്രൈ ആയ പ്ലാന്റ് അയച്ചു കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ പൂക്കളുടെ ഇലകളിലൊന്നും വെള്ളമില്ലാതെ അടിയിൽ മാത്രം നനവോടുകൂടി പ്ലാന്റ് അയക്കാൻ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് എല്ലാം എടുത്ത് ഷെഡിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആഴ്ച വീണ്ടും ഡാലിയൊക്കെ അയക്കുന്നുണ്ട്. അപ്പം നേരിട്ട് വന്ന് വാങ്ങാൻ പറ്റുന്നവർ നേരിട്ട് തന്നെ വന്ന് വാങ്ങുക കേട്ടോ. കാരണം ഇത് അത്യാവശ്യം വലിയ ചട്ടിയിലുള്ളത്. അപ്പോൾ അത് നമ്മൾ പാക്ക് ചെയ്യുമ്പം അതിൻ്റെ മണ്ണ് കുറേയൊക്കെ പോകുന്നുണ്ട്. അത് മാത്രമല്ല നേരിട്ട് വന്നെടുക്കുമ്പോൾ ആ ചട്ടിയോട് കൂടി നിങ്ങൾക്ക് കൊണ്ടുപോകാമല്ലോ. അങ്ങനെ തന്നെ നിങ്ങൾക്ക് കുറേ ദിവസം വീട്ടിൽ വെക്കുക, അത് കഴിഞ്ഞിട്ട് മാറ്റി നട്ടാലൊക്കെ മതി വേറെ ചട്ടിയിലേക്ക്. അപ്പോൾ നേരിട്ട് വരാൻ പറ്റുന്നവർ നേരിട്ട് വരിക. ഇത് മാനന്തവാടി കഴിഞ്ഞ് തിരുനെല്ലി റൂട്ട് പോകുമ്പോൾ, അതായത് മൈസൂർ റോഡ് വഴി പോകുമ്പോൾ ഒണ്ടേങ്ങാടി എന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു ഗാർഡൻ ഉള്ളത്. ഒണ്ടേങ്ങാടി പള്ളിത്താഴ എന്ന് പറയും, ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. ആ ക്രിസ്ത്യൻ പള്ളിന് നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ഒരു വയനാട് ഡ്രസ് ഗാർഡൻ എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ അവിടെ വന്ന് ഇവിടെ വന്ന് വാങ്ങിയാൽ മതി, അതാണ് ഏറ്റവും സേഫ്. അപ്പോൾ പറ്റുന്നവർക്ക് നേരിട്ട് വന്ന് വാങ്ങുക, അല്ലാത്തവർ ഓൺലൈൻ ഓർഡർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.